എന്തുകൊണ്ടാണ് മദപ്പാട് കാലങ്ങളിൽ കൂടുതൽ ആനകളും വയലന്റ് ആയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? പുതുപ്പള്ളി എലിഫൻറ്റ് ഒഫീഷ്യൽ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാട്ടാനകളുടെ മതക്കാലത്തെക്കുറിച്ച്, മതപ്പാടിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആനയുടെ മതക്കാലത്തെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുവാനായി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു അതിഥിയുണ്ട്. 20 വർഷമായി ആനകളുടെ പരിപാലന രംഗത്ത് ആനകളെ ചികിത്സിക്കുന്ന കേരളത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള കോട്ടയം ജില്ലക്കാരനായ ഡോക്ടർ സാബു സി ഐസക്കാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളത്. ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്താണ് മതപ്പാട് കാലം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആനകൾക്ക് മതം ഉണ്ടാകുന്നത്? ഈ ആനകളിൽ മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണിത്. അതുകൊണ്ടാണ് ആനകൾ എന്തുകൊണ്ടാണ് മതപ്പാടെന്ന് ചോദിച്ചത് തന്നെ. എന്നാൽ ആനകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഗ്ലാൻഡാണ് ഈ ടെമ്പറൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മദഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ മദഗ്രന്ഥി വികസിച്ച് അതിലൂടെ മദജലം ഒഴുകുന്നതിനാണ് മദപ്പാടെന്ന് പറയുന്നത്. ഇത് കൊമ്പനാനകളിലും പിടിയാനകളിലും മോഴയാനകളിലും കാണാറുണ്ട്. അത് എല്ലാ വർഷവും ഹെൽത്തി ആയിട്ടുള്ള, അതായത് നല്ല ആരോഗ്യമുള്ള ആനകൾ എല്ലാ വർഷവും ഒരേ സമയത്ത് അത് കാണിക്കും. ഇപ്പോൾ ഈ മെയ് മാസത്തിൽ കാണിച്ചെങ്കിൽ അടുത്ത മെയ് മാസത്തിൽ തന്നെ അത് കാണിക്കും. പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാഴ്ചയൊക്കെ മാറ്റം വരാമെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ മാറ്റം വരത്തില്ല. കറക്റ്റാണ്, ഇതിൽ തന്നെ കാണിക്കും. എന്നാൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കാണിക്കുന്ന ആനകളും നമ്മുടെ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് അന്നേരത്തെ അവൻ്റെ ആ ഒരു സ്വഭാവ രീതി എങ്ങനെയായിരിക്കും? സ്വഭാവ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ മദജലം എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു, നേരത്തെ നടത്തിയിരിക്കുന്ന സ്റ്റഡി. അപ്പോൾ ആ സ്റ്റഡിയിൽ വെച്ചിട്ട് പറയുന്നത്, ഈ സന്ദർഭത്തിൽ ഇതിന് ശരിക്കും നമ്മൾ പറയുന്നൊരു സുബോധം അത് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് ഇത് വയലൻ്റ് ആകാനും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ തറയിൽ ബന്ധോസ് ചെയ്ത് നിർത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ ആ സ്ഥലത്ത് അതിനെ നിർത്തുക എന്നുള്ള, കിട്ടിയിട്ട് നിർത്തുക. ഇത് എന്താ ചെയ്യുന്നതെന്ന് അതിനെ തന്നെ അറിയത്തില്ല, പക്ഷേ ഇടയ്ക്ക് നല്ല ബോധം വരുമെന്നുണ്ട്. അപ്പോൾ അത് ആ എനിക്ക് തോന്നുന്ന ഈ മധുജലത്തിലുള്ള ചില ഫ്ലൂയിഡ്സിലുള്ള ചില പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ കുറേ കണ്ടൻസ് ഉണ്ട്. അതിൻ്റെ എന്തോ ഒരു ആക്ഷൻ കൊണ്ട് ഇതിൻ്റെ ആ ഒരു ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആനകൾ മദപ്പാടിൽ അതിന് തന്നെ അറിയാൻ വരാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഏത് പ്രായം തൊട്ടാണ്, അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആനകൾ ആണ് ഈ കൂടുതലും മതപ്പാടിലേക്ക്? ആ, നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇത് തന്നെയാണ്. ഒരു മെച്യൂർ ആകുമ്പോൾ, അതായത് ഒരു 18 ഇയേഴ്സ് തൊട്ട് 18 വയസ്സ് തൊട്ട് ഇത് കാണിച്ചു തുടങ്ങാം. അതിൻ്റെ അകത്ത് നമ്മൾ അടിയരമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 18 വയസ്സിലും ഹെൽത്തി ആയിട്ടുള്ള ആനകളിലെ കാണത്തുള്ളൂ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ 18 വയസ്സായതുകൊണ്ട് ഇത് കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. 18 വയസ്സായിട്ടുള്ള ആരോഗ്യമുള്ള ആനകളിൽ കാണിക്കുന്ന ഒരു നോർമൽ പ്രക്രിയയാണിത്. അത് എടുത്തെടുത്ത് പറയുകയാണ് നോർമലാണിത്. അല്ലാതെ വേറെ നമ്മൾ പറയുന്ന പോലെ മറ്റു അസുഖങ്ങളോ, അല്ലെങ്കിൽ അതിനെ ചിലർ പറയും ഇത് മദപ്പാട് കാണിക്കുന്ന അതിനെ മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളത് നോർമൽ പ്രക്രിയയാണ്. ഹെൽത്തി അനിമൽസിന് കാണിക്കും, പക്ഷേ അത് അതൊരു ലൈഫിൻ്റെ ഒരു പ്രക്രിയ. അതെല്ലാ വർഷവും അത് കാണിച്ചുകൊണ്ടിരിക്കും, അത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കൂടുതലും ആൾക്കാർക്ക് അറിവുള്ളത് കൊമ്പനാനകളിൽ മാത്രമേ മദപ്പാട് ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ്. ഡോക്ടർ മുന്നേ പറഞ്ഞു പിടിയാനകളിലും മോഴയാനകളിലും ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. ഈ പിടിയാനകളിൽ എങ്ങനെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ മോഴയാന എന്ന് പറയുന്നത് എന്താണ് എന്നും കൂടെ ഒന്ന് വിശദം. അതായത് നമ്മളീ പറയുന്ന ഈ കൊമ്പനാനകൾ തന്നെ കൊമ്പില്ലാത്തതിനാണ് മോഴയാനകൾ എന്ന് പറയുന്നത്. അതായത് അത് ശരിക്കും മെയിൽ തന്നെയാണ്, അതിന് ബാക്കിയെല്ലാം മെയിൽ ഇതുണ്ട്. ആൺവർഗം തന്നെയാണ്, അല്ലാതെ നമ്മൾ പറയുന്ന ആണും പെണ്ണും കെട്ട അതല്ല. അല്ല, കൊമ്പില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മുടെ നാട്ടിലും ആഫ്രിക്കൻ എലിഫൻസിലും ഈ പിടിയാനകൾ വരെ വയലൻ്റ് ആകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിടിയാനകൾ ഈ മദപ്പാട് മദജലം വന്നിട്ടുള്ള ആനകളുണ്ട്.
പല ആനകൾക്കും ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര വൈൽഡായിട്ട് പുറത്തോട്ട് നമ്മൾ അറിയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ വേറെ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്കറിയാമല്ലാത്ത. പിടിയാനകൾക്കും ഇത് വരുന്നുണ്ട്, മോഴയാനകൾക്കും ഉണ്ട്. എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിനും ഇത് കാണിക്കുന്നുണ്ട്. ആനകളിലെല്ലാം ആനകൾക്കെല്ലാം ഉണ്ട് ഇത്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഈ ആണിൻ്റെ മാത്രം അല്ലെങ്കിൽ കൊമ്പൻ്റെ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മതപ്പാടിൽ കെട്ടി ഉറപ്പിക്കുന്ന ഒരു ആന അതിനെ അഴിക്കുന്നത് വരെയുള്ള സമയങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതപ്പാട് സമയത്ത് ഇതിനെ കെട്ടിയിടുന്നു, അതിന് ഭക്ഷണം കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ഇതിന് ഭക്ഷണം അളവ് കുറവായിരിക്കും കഴിക്കുന്നത്. പക്ഷേ കഴിക്കുന്നുണ്ടെങ്കിലും അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഹെൽത്ത് നമ്മൾ കളയാതിരിക്കുക. അതിന് നോർമൽ ഹെൽത്ത്, അതിപ്പം നീരിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ആ കെട്ടി അത് മൂന്ന് ദിവസം അങ്ങനെ നിൽക്കട്ടെ, അത് കഴിക്കത്തില്ല, അല്ലെങ്കിൽ കഴിക്കില്ല എന്നുള്ളത് അതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതെങ്ങനെയാലും എന്തെങ്കിലും അകത്തോട്ട് ചെല്ലാൻ വേണ്ടി നമ്മൾ വെറൈറ്റി ഫുഡ് കൊടുക്കുക, കൊടുത്ത് അതിനെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിച്ചോളും, അത് കഴിച്ചോളും, അത് കഴിക്കും. എന്തുകൊണ്ടാണ് മതപ്പാട് കാലങ്ങളിൽ കൂടുതൽ ആനകളും വയലൻ്റ് ആയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മതപ്പാട് സമയത്ത് അതിനാ ശരിക്കുള്ള ബോധം ഇല്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു എന്നുള്ള അതിനെ തന്നെ അറിയത്തില്ല. അതാണ് അതിൻ്റെ വില. നമ്മൾ പറയുമ്പോൾ മാഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ സമയത്ത് അതിനെ തന്നെ അറിയത്തില്ല അതെന്താ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് ഒരു സമയത്ത് അത് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, കൂടുതൽ ആനയായിട്ട് എടുക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. അതുപോലെ അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് അത് ഈ ചെയ്ത ഇതൊക്കെ പ്രശ്നമായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്. ഒരാനയുടെ മതപ്പാടിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ആ നീരിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയാം? അതായത് ഈ മതപ്പാടിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം പ്രീമസ്ത്, മസ്ത്, പോസ്റ്റ് മസ്ത്. പ്രീമസ്ത് എന്ന് പറയുന്നത് ബിഫോർ മസ്ത്, അതായത് മസ്തിനെ മൂന്നായിട്ട് തിരിക്കുക. അതിൻ്റെ ആരംഭമാണ് പ്രീമസ്ത് എന്ന് പറയുന്നത്. ആ പീരീഡ് അതൊരു 10-15 ദിവസം വരെയൊക്കെ പോകും. ഈ 10-15 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും പ്രീമസ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ആന മതപ്പാടിലേക്ക് വരികയാണെന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടെമ്പറൽ ഗ്ലാൻഡ് വലുതാവും, കന്നം വീർക്കും മാത്രമല്ല കന്നത്തിൽ അവിടെ ഒരു ചെറിയൊരു തുളയുണ്ട്, അത് വികസിച്ച് നമുക്ക് ദൂരം തന്നെ കാണാൻ പറ്റത്തക്ക രീതിയിലാവും. അതിൽ നിന്ന് ഒരു കുറച്ച് ഫ്ലൂയിഡായിട്ടല്ല പക്ഷെ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ പുറത്തോട്ട് ഒഴുകും. അതിൻ്റെ അകത്തൊരു നമ്മൾ നാടൻ ഭാഷ ചെളി തള്ളുക എന്ന് പറയും. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഒരു നമ്മൾ അന്നേരം ഓർത്താൽ മതി ഒരു 10-15 ദിവസത്തിനകത്ത് ഇത് ഒറിജിനൽ മസിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പെന്നീസ് പ്രൊട്രൂഡ് ചെയ്തിട്ട് പെന്നീസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതായത് നാടൻ ഭാഷ പറയുന്ന നമ്മൾ പറയുന്ന എന്നാന്ന് വെച്ചാൽ കണ കുത്താന്ന് പറയും. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ നമ്മൾ അടുത്തിട്ട് ചെല്ലുമ്പം മതപ്പാടിൻ്റെ അത്ര ഇല്ല പോലും മൂത്രത്തിനൊക്കെ ഒരു ചെറിയ സ്മെല്ല് തുടങ്ങും. അതൊക്കെ കറക്റ്റായിട്ട് കൂടെ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പിടികിട്ടും, അത് സ്റ്റാർട്ടിങ്ങിലേക്ക് വരികയാണെന്ന്. പിന്നെ ഇതിൻ്റെ ഉപരിയെല്ലാം നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ലേ വർഷത്തിൽ ആ ടൈമുണ്ട്. ഇപ്പോൾ ഒരു മാസമാണ്, ആ മാസം ഇത് തുടങ്ങുമെന്നുള്ള നമുക്ക് ഉറപ്പായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടൊരാഴ്ച അല്ലെങ്കിൽ ഇങ്ങോട്ടൊരാഴ്ച മാറുമെന്നേ ഉള്ളൂ. ആനയുടെ മതപ്പാട് കാലം അല്ലെങ്കിൽ നീരുകാലം കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയാൻ പോകുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് ഞാൻ മുമ്പേ പറഞ്ഞ അതുപോലെ തന്നെ, അതായത് പ്രീ മസ്ത്, പോസ്റ്റ് മസ്ത്. ഇപ്പോൾ ഈ പോസ്റ്റ് മസ്ത് എന്നാണ് പറയുന്നതാണ് മസ്തിന് ശേഷം. അതായത് നല്ലപോലെ മതം ജലം ഒഴുകി ആന ശരിക്കുള്ള ഇതിൽ നിൽക്കുന്നതിനാണ് മതപ്പാടെന്ന് പറയുന്നത്, അല്ലെ മതം മസ്തെന്ന് പറയുന്നത്. ഈ പീരീഡ് കഴിഞ്ഞിട്ട് പയ്യെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രന്ഥി ചൊങ്ങാൻ തുടങ്ങും, അതുപോലെ ആ ഹോളും ചൊങ്ങാൻ തുടങ്ങും. അത് റിഗ്രഷൻ നോർമൽസ് പഴയ പോലെ വരും. അങ്ങനെ വന്നുവെന്നാണ് ഈ പോസ്റ്റ് മസ്ത് എന്ന് പറയുന്നത് തീരുന്നത്. അതും ഒരു 8-10 ഡേയ്സ് എടുക്കും, ഒരു 10 ദിവസം തരും. അപ്പം ഈ മതപ്പാടിൻ്റെ അവസാനം തൊട്ട് പയ്യെ പയ്യെ ഇത് നോർമൽ ഫുഡിലേക്ക് വരാൻ തുടങ്ങും. പക്ഷേ ഈ പോസ്റ്റ് മസ്ത് കൂടെ കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല പക്ക നോർമലായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത്. ആ അപ്പം ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് ആന നമ്മൾ നീരിൽ നിന്ന് ഇറക്കുക എന്ന് പറയുന്നത്. ഒരു ആന നീരിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും, ഹെൽത്തി ഡൗൺ ആയിരിക്കും. നീരുകാലം കഴിഞ്ഞ് ഇവൻ പുറത്തേക്ക് ഇറങ്ങും, അവൻ്റെ ആ പഴയ ആരോഗ്യത്തിലേക്ക്, ആ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് എത്ര സമയമെടുക്കും? അത് ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ നമ്മൾ ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഫുഡാണ് കഴിക്കുന്നത്, പഴയ രീതിയിലേക്ക് വിശപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ പഴയ രീതിയിലേക്ക് വിശപ്പ് തുടങ്ങി. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറക്കുമ്പോൾ തന്നെ പക്ക നോർമലായിട്ട് ഇറങ്ങുന്നത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടാഴ്ച കൊണ്ട് അത് നല്ലപോലെ പിക്കപ്പ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴയ ഭക്ഷണം കഴിച്ചത് തുടങ്ങും, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് പെട്ടെന്ന് പഴയ രീതിയിലോട്ട് വരും.
പിന്നെ ഹെൽത്ത് ഉള്ള ആന തന്നെയല്ല, പെട്ടെന്ന് ഹെൽത്തിലേക്ക് വരും. അത് വേറെ പ്രോബ്ലം ഒന്നും വരുന്ന ഇതില്ല. 10-15 ദിവസം മാക്സിമം അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ നീരുകാലത്ത് കൂടുതലും ആന വയലൻ്റ് ആയിരിക്കും. നീരുകാലം കഴിഞ്ഞ് ആ ഇതൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ നീരുകാലത്തെ ഓർമ്മകൾ അവനിലുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ശരിക്കും ഇതിൻ്റെ ഒരു സൈക്കോളജി വെച്ചിട്ട് ആനകൾക്ക് ഇതെല്ലാം അറിയാം. അതായത് ഈ മദപ്പാട് കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നു പറഞ്ഞാൽ അതിനൊരു എന്തോ ഒരു ഉള്ളിലുണ്ട് ഈ നടന്ന കാര്യങ്ങൾ. പക്ഷേ ഈ മദപ്പാട് സമയത്ത് മാത്രം അതിനെ ഇടയ്ക്ക് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്, ഈ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. എവിടെയോ ഉണ്ട്, ഉണ്ട്, അറിയാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ സമയമാകുമ്പോൾ പണ്ട് ഈ പപ്പന്മാരൊക്കെ പറയുമായിരുന്നു ഈ മദപ്പാടാകുമ്പോൾ ഇത് സ്വയമായിട്ട് തന്നെ തറിയിപ്പോയി നിന്നിട്ട് വിളിക്കുമെന്ന് പറയുമായിരുന്നു, എന്നാ കെട്ടിക്കോ എന്നുള്ളൊരു അടിയറോ പറയോ എന്ന് പറയാം, അവർ പറയുന്നു അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് അവർക്കറിയാ അറിയാവുന്നതുകൊണ്ടാണല്ലോ. ആനകൾക്ക് ആ ഒരു സമയം മനസ്സിലായി, ഇനി എന്നെ പുറത്തോട്ട് വിട്ടാൽ ഞാൻ ശല്യക്കാരനാണെന്ന് അതിന് സ്വയം മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അത് ഇതെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്, ശരിക്കും അതിനെ വർക്ക് ചെയ്യുന്നുള്ള ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഡോക്ടറുടെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഡോക്ടർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.